ആയിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അഞ്ചാമതൊരു കുഞ്ഞിനെ ദൈവം തന്നു. സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ ആ കുഞ്ഞിനെ ദൈവം എടുത്തു എന്നുള്ള വിശേഷങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. അത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലേ മക്കളോട്, നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുമ്പോഴും അതെല്ലാം ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കണം. അപ്പം നമുക്കൊരു പനി വന്നു, അപ്പം എന്ത് ചെയ്യും നമ്മൾ? നമ്മളെന്ത് ചെയ്യും? പാരസെറ്റമോൾ കഴിക്കും, പനി മാറും അല്ലേ? ആ, അങ്ങനെയല്ല വേണ്ടത്. നമ്മള് ആ അപ്പൊ നമ്മൾക്ക് ഒരു പനിയാണ് ആവട്ടെ, ഒരു ജലദോഷം ആവട്ടെ, ചെറിയൊരു തട്ടല മുട്ടല പരിക്കാവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷമുള്ള കാര്യമാവട്ടെ, അതെല്ലാം ആരോട് വന്ന് പറയണം? ഈശോട് പറയണം. എന്നിട്ട് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അത് തന്നതിന് നന്ദി. എന്തെങ്കിലും നമുക്ക് ഈശോ ചെയ്തു തരുമ്പോൾ നമ്മളത് നന്ദി പറയണം ഈശോട്. എന്നിട്ട് ചോദിക്കണം, എന്തിനു വേണ്ടിയാ എനിക്കിത് തന്നതെന്ന്. ഈശോയ്ക്ക് എല്ലാതിനെ കുറിച്ചും നമ്മളോട് സംസാരിക്കാനുണ്ട്, പക്ഷെ ആരും ചോദിക്കണില്ല. അതാണ് പറയണത് ഫിലിപ്പി 2:21, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. അതൊരു വചന എന്താ നമ്മ പറഞ്ഞത്? ഫിലിപ്പി 2:21, ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തില് 2:21 എന്താ പറയണത്? എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല. അപ്പൊ എന്താ എല്ലാവരും ചെയ്യണത്? മനുഷ്യരെല്ലാം എന്താ ചെയ്യണത്? ദൈവത്തിന്റെ അടുത്തേക്ക് വരില്ല. വചനത്തിൽ എന്താ പറയണത്? നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം തേടണം എന്നാണ് വചനം പറയണത്. എന്നാ മനുഷ്യരാ 24 മണിക്കൂറുള്ള ദിവസത്തില് ഒരു നിമിഷം പോലും ദൈവത്തെ തേടുന്നില്ല. പക്ഷെ വചനം പറയാ നിരന്തരം സാന്നിധ്യം തേടണമെന്ന്. അപ്പൊ നമ്മൾ നമ്മുടെ ചെറുതും വലുതുമായ സന്തോഷമാവാം ദുഃഖമാവാം, അപ്പൊ ദൈവത്തോട് വന്ന് ആലോചന ചോദിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചത്? നമുക്കൊരു ദുഃഖകാര്യമാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ ദൈവത്തോട് ചോദിച്ചു, ആലോചന ചോദിച്ചു, ദൈവമേ അങ്ങ് അനുവദിച്ചതാണ് ഇത്. അപ്പൊ അങ്ങ് ഇത് അനുവദിച്ചപ്പോ എന്തിനു വേണ്ടിയാ അങ്ങ് ഇത് അനുവദിച്ചത് ചോദിച്ച നിങ്ങൾ ആരെങ്കിലും? അതെന്ത് ചോദിക്കാ? ഞാൻ അമ്മ പഠിപ്പിച്ചെന്നത് അതല്ലേ, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇത് അനുവദിച്ചതാ അല്ലേ, ദൈവം അറിയാണ്ട് സംഭവിക്കോ? അപ്പൊ ഇത് അനുവദിച്ചപ്പോ ദൈവത്തിന് എന്തുണ്ട്? ഒരു പദ്ധതി ഉണ്ട്, പ്ലാൻ ഫോർ യു. ഐ ഹാഡ് എ പ്ലാൻ ഫോർ യു. അതേത വചനം? ജെറമിയ 29:11. ജെറമിയയുടെ പുസ്തകം ചാപ്റ്റർ 29:11 എന്താ പറയണത് അതില്? നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആ ജോണ് ചായ കുടിച്ചിട്ട് വാട്ടാ, അവിടെ ഉണ്ട്. ആ ചേച്ചി ഒഴിച്ചു തരും, ചേച്ചി ഒഴിച്ചു തരും, പൊക്കോ. അപ്പൊ എന്താണ് ജെറമിയയുടെ പുസ്തകം 29:11 പറയണത്? നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഉണ്ട്. നിങ്ങളെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണോ ദൈവത്തിന്? അല്ല, നാശത്തിനല്ല ക്ഷേമത്തിന്, നല്ല പദ്ധതിയാ ദൈവത്തിനുള്ളത്. അപ്പൊ നമ്മൾ ചോദിക്കണം, ഇത് ദൈവം അനുവദിച്ചിട്ട് സംഭവിച്ചതാ, അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? എന്താ പ്ലാൻ? ഐ ഹാഡ് എ പ്ലാൻ ഫോർ യു. അപ്പൊ ഇത് അനുവദിച്ചപ്പോ എന്താ ഈശോയുടെ പദ്ധതി ചോദിച്ചവല്ലോരും? അമ്മ ചോദിക്കായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് വചനത്തിൽ നിന്ന് ആൻസർ കിട്ടിയില്ല. അപ്പൊ അമ്മയ്ക്ക് സങ്കടമായി. പക്ഷെ അമ്മയ്ക്ക് അറിയാം എന്നായാലും ഒരു ആൻസർ കിട്ടുന്നു. പക്ഷെ അമ്മയ്ക്ക് കാര്യം ഏതാണ്ട് ഒരു രൂപം കിട്ടി. അമ്മയ്ക്ക് കുറേ കാര്യങ്ങള് ഈശോ ഇങ്ങനെ ബോധ്യങ്ങൾ തന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മളുടെ സബ്ജക്റ്റ് എന്തായിരുന്നു ഇട്ടത്? ആ ഈ സബ്ജക്റ്റ് ആയിരുന്നു ഇല്ലിട്ടത്. ഈ സബ്ജക്റ്റ് നമ്മുടെ ചിന്തയില് ആ ഉണ്ടായിരുന്ന കാര്യമാണോ ഇത്? ഇങ്ങനെ ഒരു കാര്യം, അബോഷൻ, ഇങ്ങനെ ഒരു വാവ ഉദരത്തിൽ വെച്ച് മരിച്ചുപോയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മളായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. നമ്മൾ അങ്ങനത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ആ മേഖല അത് നമ്മളെ സംബന്ധിച്ച് പുതിയതാ.
അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം ബോധ്യങ്ങൾ നൽകി ആ മേഖലയെ കുറിച്ച്. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങള് മരിച്ചു പോകുന്ന കാര്യം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളെ ആളുകൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് അവയെ കൊല്ലുന്ന സാഹചര്യങ്ങള്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ആര് പഠിപ്പിച്ചെന്ന് അമ്മയ്ക്ക്? ഈശോ. അപ്പൊ അങ്ങനത്തെ എപ്പിസോഡ്സ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇനി ഇടാൻ പോകുന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തിനാ ഇത് അനുവദിച്ചത്. ദൈവം ഈ മേഖലയിലുള്ള കുറെ കാര്യങ്ങൾ ബോധ്യം തന്നു, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, അതാണ് ഈശോ ആഗ്രഹിച്ചത്. എങ്കിലും അമ്മയ്ക്ക് വചനത്തിലൂടെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ വരെ അമ്മ ചിന്തിച്ചത് അമ്മയ്ക്ക് തന്ന ബോധ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു. ഇന്നലെ രാത്രി നമ്മൾ എന്താ കൂടിയത്? ആ ഷാലോം ചാനലിലെ ഫസ്റ്റ് ഫ്രൈഡേ നൈറ്റ് വിജിൽ ഉണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ അത് കൂടുമ്പോ ബ്രദർ സന്തോഷിലൂടെ ഈശോ അമ്മയ്ക്ക് ഒരു വചനം മാത്രമല്ല തന്നത്, ആ ടോക്ക് മുഴുവനായിട്ടും അമ്മയ്ക്കുള്ളതായിരുന്നു. അപ്പൊ നമ്മളിപ്പോഴും വചനം നമുക്ക് ഡയറക്റ്റ് ബൈബിളിൽ നിന്ന് കിട്ടണമെന്നില്ല, നമുക്ക് വേറൊരാളുടെ ടോക്കിലൂടെ ആ പ്രസംഗത്തിലൂടെ ഒക്കെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇന്നലെ വചനവും കിട്ടി, ഫുള്ള് ഈശോ ആ ബ്രദറിലൂടെ അമ്മോട് സംസാരിച്ചു. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ അമ്മ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡ് അതാണ്. അമ്മ വിചാരിച്ചതല്ല, അത് ദൈവം പ്ലാൻ ചെയ്തതാ. ഐ ഹാഡ് എ പ്ലാൻ ഫോർ യു. അപ്പൊ ഓരോ എപ്പിസോഡും എന്താണെന്ന് അമ്മ ഈശോട് ചോദിക്കാറുണ്ട്. അപ്പൊ കണ്ടോ, ഇന്നലെ രാത്രി ഈ നൈറ്റ് വിജിൽ അറ്റൻഡ് ചെയ്യണ വരെ അമ്മയുടെ മനസ്സിൽ ഇന്നിടാനുള്ള എപ്പിസോഡ് വേറെ ആയിരുന്നു. അമ്മയ്ക്ക് തന്ന ബോധ്യങ്ങളാണ് ഇനി ഇടാൻ പോണത്. അപ്പോ പക്ഷെ അമ്മയ്ക്ക് ഒരു വചനം കിട്ടി, ആ വചനമാണ് ഇന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പൊ ആ ബ്രദറിന്റെ ടോക്കിന്റെ സബ്ജക്ട് എന്തായിരുന്നു എന്നാ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോ, എന്തെങ്കിലും സന്തോഷമാവട്ടെ ദുഃഖമാവട്ടെ സന്തോഷിക്കുമ്പോ, നമ്മൾ അതിനെ കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവമേ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്റെ പാപാണോ, പൂർവികരുടെ പാപാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അമ്മയും ചിന്തിച്ചു, ഇവിടെ നമ്മൾ നമ്മുടെ ഭാഗമൊക്കെ തിരുത്തിയില്ലേ. നമ്മൾ എളിമപ്പെടണം. നിയമാവർത്തന പുസ്തകം ചാപ്റ്റർ 8, ഡിട്രോണമി ചാപ്റ്റർ 8 അതാ പറയണത്, പ്രലോഭനങ്ങൾ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. അപ്പൊ എന്താ പറയണത്? ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കണത് എന്തിനാ? നമ്മളെ എളിമപ്പെടുത്താൻ. ആ സമയത്ത് നമ്മൾ കൽപ്പന അനുസരിക്കോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ. ഹൃദയ വിചാരങ്ങൾ ദൈവം പരിശോധിക്കും. നമ്മുടെ ഹൃദയത്തിലൂടെ എന്തൊക്കെ ചിന്തയാ നമ്മൾ ചിന്തിച്ചെന്നൊക്കെ ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിയമാവർത്തന 8 പറയണത്. അപ്പൊ നമ്മൾ എളിമപ്പെടാനായിട്ട് ശ്രമിച്ചു അല്ലെ. ഓ, ഇതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തില്ല, പിന്നെ എന്താ എനിക്കിത് സംഭവിച്ച, അങ്ങനെ ചോദിക്കാൻ പാടോ? അങ്ങനെയല്ല ചോദിക്കേണ്ടത്. നമ്മളെല്ലാവരും പാപികളാണ്. സങ്കീർത്തന പുസ്തകത്തില് പറയുന്നുണ്ട്, സങ്കീർത്തന പുസ്തകത്തിലല്ല, പൗലോസ് അപ്പസ്തോലന്റെ റോമ ലേഖനത്തിലാന്ന് തോന്നുന്നുണ്ട്, എല്ലാവരും പാപികൾ, എല്ലാവരും പാപികളാ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുമ്പോ ദൈവസന്നിധിയിൽ നമ്മള് മുട്ടുമടക്കി നമ്മുടെ പാപങ്ങളൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ച് ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് ദൈവത്തോട് കൂടുതൽ അടുക്ക വേണ്ടത്, സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. 91 സങ്കീർത്തനത്തിൽ എന്താ പറയണത്? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പൊ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇങ്ങനത്തെ പ്രശ്നം വന്നു എന്നും പറഞ്ഞ് അകലാൻ പാടണ്ട. അപ്പൊ ദൈവം അങ്ങനെ നോക്കും, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോ ദൈവത്തിൽ നിന്ന് അകലാണോ, എന്റെ കൽപ്പനയിൽ നിന്ന് ഒരു അകലാണോ, എന്റെ സ്നേഹത്തിൽ നിന്ന് ഇവർ അകലുണ്ടോ, ഇവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയാ ഇവര് ചിന്തിക്കണേ, ഇവര് സ്വയം എളിമപ്പെടാണോ എന്നൊക്കെയാണ് ദൈവം നോക്കുക. ആ ഗുഡ്, താങ്ക് യു ജീസസ്. ഇനി ചേച്ചിയുടെ അടുത്തേക്ക് പൊക്കോട്ടാ, ചായ കുടിച്ചോ. ഓക്കെ. അപ്പൊ നമ്മള് അതൊക്കെ ചിന്തിച്ചു. അപ്പൊ അമ്മ സ്വയം കൂടുതല് സ്വയം പരിശോധിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. പക്ഷെ അമ്മയ്ക്കൊരു വചനം അങ്ങോട്ട് കിട്ടണില്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ദൈവം ഇന്ന മേഖലയിൽ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തന്നു, അത് മറ്റുള്ളവരോട് പറയാനാണ് ഇത് അനുവദിച്ചതെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഡയറക്റ്റ് ഒരു വചനം കിട്ടിയില്ല. അപ്പൊ ഇന്നലെ സന്തോഷ് ബ്രദർ പറയാണ്, സന്തോഷ് ബ്രദറിന് 4 നാലാമത്തെ കുഞ്ഞ, ഒരു പ്രത്യേകതയുള്ള കുഞ്ഞായിരുന്നു.
അപ്പൊ ആ കുഞ്ഞിനെ സ്വീകരിക്കുക അങ്ങനെ കിട്ടിയപ്പോ ബ്രദറിന് ഇതാ മാതിരി കുറെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ ദൈവം അനുവദിച്ചത്? പൂർവികരുടെ പാപാണോ ബ്രദറിന്റെ പാപാണോ എന്ന് കുറെ അന്വേഷിച്ച് നടന്നു, ഒന്നിനും മനസ്സ് കിട്ടിയില്ല. ലാസ്റ്റ് ബ്രദർ ചിന്തിച്ചു, എന്തിനാ ദൈവം ഇത് അനുവദിച്ചത്? അപ്പൊ ക്വസ്റ്റ്യൻ മാറി, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തുകൊണ്ട്? അപ്പൊ ആ ബ്രദർ പറയണേ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നിർത്തിവെച്ചിട്ട് എന്തിനാ ദൈവം ഇത് അനുവദിച്ചത് എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയും അങ്ങനെ ചോദിച്ചത്, സ്വയമൊക്കെ പരിശോധന കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു, അങ്ങറിയാതെ ഇത് സംഭവിക്കില്ലല്ലോ, ദൈവം അനുവദിച്ചതാ, അപ്പൊ എന്തിനാ ഇത് അനുവദിച്ചത്? അപ്പൊ എപ്പോഴും ദൈവത്തോട് ചോദിക്കണം എന്തെന്ന്, എന്തിനാ ഇത് അനുവദിച്ചതെന്ന്. അപ്പൊ ബ്രദറിന് കിട്ടിയ വചനാണ് ഫിലിപ്പി 1:12, ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 1:12. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായ? സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ സംഭവിച്ചത്? സുവിശേഷത്തിന്റെ പുരോഗതിക്ക്. സുവിശേഷത്തിന്റെ പുരോഗതിക്ക് ആൻസർ കിട്ടിയ? വചനത്തിലൂടെ ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ ഈ വചനം എപ്പോഴും ഓർമ്മ വരണം. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ കാര്യം സംഭവിച്ചത് എന്തിനാണെന്ന് ഈശോട് ചോദിച്ചപ്പോ ഈശോ നമ്മളോട് പറഞ്ഞ ആൻസർ ആണ് പറഞ്ഞെല്ലാവരും. ഫിലിപ്പി 1:12, സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ബ്രദറിന് മനസ്സിലായി ഈശോ എന്തോ പദ്ധതി ഉണ്ട് ഈശോയ്ക്ക്. അതിന്റെ ഫലമായി ആ ബ്രദർ ഗ്രേസ് ബേർഡ്സ് എന്നൊരു മിനിസ്ട്രി തുടങ്ങി. അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമുക്കറിയാം സന്തോഷ ബ്രദർ ആരാ, ക്രിസ്റ്റീൻ ധ്യാന മന്ദിരയില്ലേ, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാ. അപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധ്യാനം പാരൻസിന്, അവരുടെ പാരൻസിനും കുഞ്ഞുങ്ങൾക്കായിട്ടൊക്കെ ഒരു ധ്യാനമൊക്കെ അവിടെ സംഘടിപ്പിച്ചു ബ്രദർ. അപ്പൊ ഗ്രേസ് ബേർഡ്സ് എന്നൊരു മിനിസ്ട്രി തുടങ്ങി ദൈവം ആ ബ്രദറിലൂടെ. അപ്പൊ ആ കുഞ്ഞിനെ കൊടുത്തത് കാരണല്ലേ ബ്രദറിന് ആ മേഖല, പുതിയൊരു മേഖല ഓപ്പൺ ചെയ്യാണ്, ആ മേഖലയിലെ ഒരു മിനിസ്ട്രി തുടങ്ങാണ്, ശുശ്രൂഷ തുടങ്ങാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഈശോട് ചോദിക്കണം, എന്താ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ? എന്തിനു വേണ്ടി? അപ്പൊ ബ്രദറിന് ബ്രദറിലൂടെ ഒരു പുതിയ മിനിസ്ട്രി തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് കുറെ ബോധ്യങ്ങൾ തന്നു, അത് ഷെയർ ചെയ്യാനാണ് ഈശോ ആഗ്രഹിക്കണേന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. പക്ഷെ വചനത്തിലൂടെ കിട്ടിയ ആൻസർ നിങ്ങളുമായി ഷെയർ ചെയ്യണതാണ്. അപ്പൊ ഇത് കാണുന്ന എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷമാവട്ടെ, ദുഃഖമാവട്ടെ, എന്താവട്ടെ, ഈശോട് ചോദിക്കണം, ദൈവമേ എന്തിനു വേണ്ടിയാ ഇത് അനുവദിച്ചത്? അപ്പൊ തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിക്കും, എന്താണ് നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കണേന്നും. അത് കഴിഞ്ഞിട്ട് വചനത്തിലൂടെ ബ്രദർ ഒത്തിരി സംസാരിച്ചു. അപ്പൊ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഒത്തിരി എക്സാമ്പിള് പറഞ്ഞു. അതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഈശോ ഒരാളിനെ ഉയർപ്പിച്ചു, ആരായിരുന്നു? ലാസറ്. 3-ാം ദിവസം ലാസറിനെ ഈശോ ഉയർപ്പിച്ചു. എന്നിട്ട് ലാസറ് ഈശോയുടെ കൂടെ നടന്നപ്പോ ആളുകളെല്ലാം ലാസറിനെ കാണാൻ വന്നു. അപ്പൊ ലാസറിനെ കണ്ടവരെല്ലാം വിശ്വസിച്ചു ഈശോയില്. ഈശോ ഒരാളിനെ ഉയർപ്പിച്ചു എന്ന് കേട്ടുല്ലോ, ആ ആള് ലാസർ ദേ ഈശോയുടെ കൂടെ അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാണാൻ വന്നു. കുറെ പേര് ലാസറിൽ വിശ്വസിച്ചു. അപ്പൊ ഈശോയുടെ ശത്രുക്കളോ ലാസറിനെ അടക്കം കൊല്ലാൻ തീരുമാനിച്ചു. ഏയ്, ഇവനെ കാരണാണ് ഈ മനുഷ്യരല്ലേ ഈശോനെ വിശ്വസിക്കണേന്നും പറഞ്ഞ്. അപ്പൊ ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോയുടെ കൂടെ നടന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കുഷ്ഠരോഗീനെ സുഖപ്പെടുത്തി. അപ്പൊ കുഷ്ഠരോഗി പറഞ്ഞു ഈശോയുടെ കൂടെ വരട്ടെ എന്ന്. അപ്പൊ ഈശോ ആ കുഷ്ഠരോഗിയോട് എന്തെന്നാ പറഞ്ഞത്? എന്റെ കൂടെ വരാൻ പറഞ്ഞ ഇല്ല, നീ വീട്ടിലേക്ക് പോകാനും അല്ല പറഞ്ഞത്, നീ പോണ്ടത് പുരോഹിതന്റെ അടുത്ത് പോയിട്ട് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ആ കുഷ്ഠരോഗിക്ക് വിടുതലും സൗഖ്യവും പാപമോചനൊക്കെ ഈശോ കൊടുത്തത് എന്തിനു വേണ്ടിയാ? ആ പുരോഹിതന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. വേറൊരു വ്യക്തി
ഈശോയുടെ അടുത്ത് സൗഖ്യം കിട്ടി പിശാച് ബാധിതന്. അപ്പൊ പിശാച് ബാധിതന് ഈശോയുടെ അനുഭവം കിട്ടി, സൗഖ്യം കിട്ടി, പാപമോചനം കിട്ടി, വിടുതൽ കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ പിശാച് ബാധിതന് സൗഖ്യം കിട്ടി. അപ്പൊ ഞാൻ ഈശോയുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഈശോ എന്താ പറഞ്ഞേ, നീ പോണ്ടത് നിന്റെ വീട്ടിലേക്കാ. അപ്പൊ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ളവരോട് ബന്ധുക്കളോട് എല്ലാം നീ അനുഭവം പറ അപ്പ അത് കേട്ട അവര് ഈശോയിൽ വിശ്വസിക്കും. പിന്നെ സമറിയാക്കാരി സ്ത്രീ എന്ത് ചെയ്തത്? ഈശോയുടെ അനുഭവം കിട്ടിയപ്പോ സമറിയാറിക്കാരി സ്ത്രീക്ക് ആ ഈശോയുടെ ആ സ്നേഹം കിട്ടിയപ്പോ അവൾ എന്ത് ചെയ്തത്? അവളുടെ പട്ടണത്തിലേക്ക് പോയിട്ട് പട്ടണത്തിലുള്ള എല്ലാവരും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈശോയുടെ ഒരു അനുഭവം കിട്ടിയ ഒരാളെ എന്ത് ചെയ്യാം? സെൽഫിഷ് ആവോ? ഈശോയിൽ നിന്ന് ആ സ്വീകരിച്ച അനുഭവം, ഈശോയുടെ സ്നേഹം, ഈശോയിൽ നിന്ന് പാപമോചനവും സൗഖ്യവും, ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കുകയാണ്. അപ്പൊ അങ്ങനെ കിട്ടിയവരൊന്നും വെറുതെ ഇരിക്കില്ല, അവരെന്ത് ചെയ്യും? എല്ലാരോടും പോയി പറയും. എല്ലാരോടും പോയി പറയാൻ ഇപ്പൊ ഈശോട് ചോദിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എന്താ വേണ്ടെന്ന്. അപ്പൊ ലാസറിനോട് പറഞ്ഞു കൂടെ പോന്നോളെ. പിശാചുബാധനോട് പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോവാൻ. കുഷ്ഠരോഗിയോട് പറഞ്ഞു നീ പുരോഹിതന്റെ അടുത്ത് പോവാൻ. സമറിയാക്കാരി സ്ത്രീ പറയാതെ തന്നെ ഓടിപ്പോയി പട്ടണത്തിലുള്ള എല്ലാവരെയും ആ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന എല്ലാവരുടെയും. ദാവീദ് രാജാവ് പഴയ നിയമ പുസ്തകത്തില് പാപം ചെയ്തു. അപ്പൊ 51-ാം സങ്കീർത്തനത്തിൽ പറയാണ് പാപമോചനൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ പറയാ പാപികളെല്ലാം ഞാൻ നിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നു. അതേമാതിരി പഴയ നിയമ പുസ്തകത്തിലെ ഏശയ്യാ പ്രവാചകന് ദൈവാനുഭവം ഉണ്ടായി. ഏശയ്യാ 6-ാം അധ്യായത്തിൽ പറയാ ഞാന് ദൈവത്തെ ദർശിച്ചു, സ്വർഗം ദർശിച്ചു. അത് കഴിഞ്ഞ് ആ ദർശനം കിട്ടി വീട്ടിലേക്ക് പോയി സാധാരണ ജീവിതം നയിച്ചാ ഇല്ല. അപ്പൊ ഞാൻ ആരായിരിക്കും ദൈവം ചോദിക്കുക. അപ്പൊ ഏശയ്യ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് വലുതും ചെറുതുമായ അനുഭവങ്ങളൊക്കെ കിട്ടും, സന്തോഷാവട്ടെ ദുഃഖമാവട്ടെ. അപ്പൊ നമ്മൾ അതും കിട്ടിയിട്ട് സാധാരണ ലൈഫിലോട്ട് തിരികെ പോവാൻ പാടുണ്ട ഇല്ല. പിന്നെ സാധാരണമാതിരി എല്ലാ ദിവസത്തെമാതിരി ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. ഈശോട് ചോദിക്കണം എന്ത് വേണം? വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഈശോട് വല്ലവരും അത് ചോദിക്കാറുണ്ട? എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് എന്തെന്നാ ചോദിക്കാറ്? എനിക്കത് തായോ, എനിക്കിത് തായോ, എനിക്ക് ഈശോയിൽ നിന്ന് എന്ത് കിട്ടും? അങ്ങനെയല്ല ചോദിക്കാറ് എപ്പോഴും? ഈശോയെ എനിക്ക് നല്ല മാർക്ക് വേണം, ഈശോയെ എനിക്ക് പരീക്ഷയാണ്, ഈശോയെ എനിക്കത് വേണം, എനിക്ക് ജോലി വേണം, എനിക്ക്. ഈശോയിൽ നിന്ന് എന്ത്? എപ്പോഴും ഈശോ ചോദിക്കണം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ആൻഡ് മേരി. ഈശോ എപ്പോഴും നമ്മളോട് അങ്ങനെ ചോദിക്കും, എന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ തരും. പക്ഷെ ആരെങ്കിലും തിരിച്ച് ഈശോട് ചോദിക്കാറുണ്ട വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എപ്പോഴും അങ്ങനെ ചോദിക്കണം. നമ്മൾ സ്വീകരിച്ചതൊക്കെ മതി, ഈശോയിൽ നിന്ന് കുറെ നമുക്ക് ചോദിക്കാണ്ട് തന്നെ ഈശോ തരും. അതല്ലേ Matthew 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ പ്രോമിസാണ്. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാ, അത് ചോദിച്ചില്ലെങ്കിൽ ഈശോ തരും. നമ്മൾ എന്ത് ചോദിക്കേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ജീസസ്? അല്ലേ, ഈശോയ്ക്കും കുറെ പദ്ധതി ഉണ്ട്. അതാണ് Jeremiah 29:11. ഓരോ കാര്യത്തിലും എന്താ പ്ലാൻ ഈശോയെ? എപ്പോഴും നമ്മൾ ചോദിക്കണം എന്ത് പ്ലാനാ? ഒരു ഗുഡ് പ്ലാനാ അത്, നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല, ബെസ്റ്റ് പ്ലാൻ. നമ്മളെ കുറിച്ച് ഓരോ കാര്യത്തെ കുറിച്ചും ഈശോയ്ക്ക് ബെസ്റ്റ് പ്ലാൻ ആണുള്ളത്. നമ്മുടെ പ്ലാനൊക്കെ കച്ചറ പ്ലാനാ, നമ്മുടെ വിചാരം നമ്മുടെ പ്ലാനാണ് ബെസ്റ്റ്. ദൈവത്തിന്റെ പ്ലാനൊക്കെ ദൈവത്തിന്റെ ബുദ്ധി കുറവെന്നാണ്, മനുഷ്യരായ വിഡ്ഢികളായ നമ്മുടെ ചിന്ത. ബെസ്റ്റ് പ്ലാൻ ആരുടെയാ? ദൈവത്തിൻ്റെയാ. മനുഷ്യന്റെ ബുദ്ധിയിൽ ബെസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല അത്, കാരണം നമുക്ക് അത്ര വിവരമുള്ളു. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ദൈവത്തോട് ചോദിക്കാം 29:11 ജർമിയ നല്ല ഒരു ബെസ്റ്റ് പ്ലാൻ എല്ലാറ്റിൻ്റെ പുറകിലെ ദൈവത്തിനുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം, അത് അറിയണം. അത് നമ്മൾ അമ്മയും പറഞ്ഞ്, അതിനോട് അമ്മയും പറഞ്ഞ് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ വചനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ഇത് കാണുന്ന എല്ലാവരുടെ ജീവിതത്തിലെ എന്ത് സംഭവിക്കുമ്പോഴും ദൈവം അനുവദിച്ചതാണ്, അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. Jeremiah 29:11 നിങ്ങളെ നാശത്തിനല്ല, നിങ്ങളെ ക്ഷേമത്തിനാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണത്. അത് നിങ്ങൾ തീർച്ചയായും മിസ് ചെയ്യല്ലേ. അത് ദൈവത്തോട് ചോദിച്ച് ആ പദ്ധതി എന്താണെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ പദ്ധതി അനുസരിച്ച് ദൈവം എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്യാം.
ഒന്ന് പന്ത്രണ്ട്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:12. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് പ്രശ്നങ്ങളോ വിഷമങ്ങളോ നല്ലതാവട്ടെ, അതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് സമ്പത്ത് തരുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നടുവിലും, ഒരു പക്ഷെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ അതിൻ്റെ പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രതിസന്ധി, എനിക്ക് പ്രതിസന്ധി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാ, എന്തിനു വേണ്ടിയാ ഞാനിത് ചെയ്യേണ്ടത്, എൻ്റെ ഈ പണം എന്തിനു വേണ്ടിയാ അല്ലേ. നമുക്ക് ആരോഗ്യമുണ്ട്, അസുഖമൊന്നുമില്ല. അപ്പൊ നമുക്ക് അസുഖമില്ല, ആരോഗ്യമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയാ ദൈവത്തോട് ചോദിക്കണം. നമുക്ക് എത്രയോ പേര് മരിച്ചു പോകുന്നു, അപ്പൊ നമ്മൾ മരിച്ചു പോവാതെ ഇപ്പോഴും ജീവിക്കുന്നു, എന്തിനു വേണ്ടിയാ ദൈവത്തോട് ചോദിക്കണം അല്ലേ. നമുക്ക് ഒത്തിരി കൃപകൾ തന്നിട്ടുണ്ട്, നന്മകൾ തന്നിട്ടുണ്ട്. അസുഖമില്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കണു, ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ ഇരിക്കുന്നു, എന്തിനു വേണ്ടിയാ ദൈവമേ? അപ്പൊ അത് ചോദിക്കണം, എന്തിനു വേണ്ടിയാ? സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ചിലപ്പോൾ വിഷമത്തിലിരിക്കുന്നവരാവാം, സന്തോഷത്തിലിരിക്കുന്നവരാവാം, എല്ലാം അതിൻ്റെ പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് കണ്ടെത്തണം, ദൈവം പറയുന്നത് എല്ലാവരും ചെയ്യണം, നമ്മുടെ ഭാഗം മാത്രം നോക്കരുതേ. ഫിലിപ്പി 2:21, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, ക്രിസ്തുവിൻ്റെ കാര്യമല്ല. ഇപ്പൊ സ്വന്തം കാര്യം അന്വേഷിക്കുന്നത് നിർത്തിയിട്ട് ക്രിസ്തുവിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഭാഗം ചിന്തിക്കാനായിട്ട്, മറ്റുള്ളവർ എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളത് അവർക്ക് വേണ്ടി ചെയ്യുവിൻ എന്ന് ഈശോ പഠിപ്പിച്ചു. ഞാനത് ഒന്നും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചിന്തിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് പലതും ആഗ്രഹിക്കണു, ദൈവം നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അത് നമ്മൾ ചിന്തിക്കപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഭാഗം ചിന്തിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ആലോചന ചോദിക്കുക, അത് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വചനം അവരുടെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിലെ മാംസം ധരിക്കട്ടെ, 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ. ഫിലിപ്പി 1:12, ഇത് കാണുന്ന എല്ലാവരിലും മാംസം ധരിക്കട്ടെ, 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.